അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ സിദ്ദീഖുൽ മിസ്ബാഹ്. സയ്യിദ് ബിൻ ജോർജുമായി ഈ വിനീതം നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അന്ന് അദ്ദേഹത്തിന് ഞാൻ ഇസ്തിഗാസക്ക് ഒരു ആയത്ത് ഓതി കൊടുത്തിരുന്നു. സൂറത്ത് നൂറിലെ 63-ാമത്തെ ആയത്ത്. ഇതുമായി ബന്ധപ്പെട്ട് SBയിൽ ഞാൻ നടത്തിയ വെല്ലുവിളിയും ആ വെല്ലുവിളിയോടനുബന്ധിച്ച് സംവാദത്തിൽ ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുവന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ, വഹാബി സലഫി പ്രസ്ഥാനത്തിലെ വിഷ്ടം ജിന്നൂരി വിഭാഗത്തിലെ മൗലവിമാരുടെ തെറിപ്പാട്ടുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എൻ്റെ വാട്സപ്പ് PMലും അല്ലാതെ യഥാർത്ഥ സംവാദ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റടിച്ച് വഹാബികൾ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ആ ഗ്രൂപ്പിലും നടത്തിയ തെറിപ്പാട്ടുകളും ഭരണിപ്പാട്ടുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവർ സംവാദം വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സുന്നിപക്ഷം മുങ്ങി പൊങ്ങി എന്നിങ്ങനെയുള്ള കുപ്രചരണങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ സുന്നിപക്ഷത്ത് നിന്ന് കൊടുത്ത രണ്ട് വാദങ്ങൾക്കും മറുവാദം ഇവർ എഴുതിയിട്ടില്ല. ഒരു സംവാദം എന്ന് പറഞ്ഞാൽ ആ സംവാദം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വ്യവസ്ഥക്ക് വരണം. ഇവിടെ ഇവർ വ്യവസ്ഥക്ക് വരാതെ, ഒരു വാദമോ ഒരു മറുവാദമോ തരാതെ, ഞങ്ങൾ കൊടുത്ത രണ്ട് വാദത്തിനും മറുവാദം എഴുതാതെ ഈ വിഷ്ടം ജിന്നൂരികൾ ഇങ്ങനെ കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, സംവാദം നടത്തണം, സംവാദം നടക്കണമെന്ന ആഗ്രഹമാണ് എങ്കിൽ ഇവർ എന്നെ ഇവർ മാത്രമുള്ള ഗ്രൂപ്പിൽ കൊണ്ടുപോയി തെറിപ്പാട്ടുകൾ നടത്തേണ്ട ആവശ്യം ഇല്ലല്ലോ. തൗഹീദ് പറയാൻ, അള്ളാഹുവിൻ്റെ ദീന് പറയാൻ, അതിൻ്റെ വഴി ഈ ഒരു റൂട്ടല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇവർ തന്നെ ഇവർ മാത്രം ക്രിയേറ്റ് ചെയ്ത ഇവർ മാത്രമുള്ള വ്യവസ്ഥ റൂമിലും ഇവർ തെറിപ്പാട്ടുകൾ നടത്തുന്ന ഗ്രൂപ്പിൽ ഞാൻ ലെഫ്റ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംവാദ ഗ്രൂപ്പ് എന്നത് അത് ആദ്യം ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. അതിൽ ഇവർ ആദ്യമൊക്കെ വന്ന് വോയിസ് വിട്ടു. പക്ഷേ അവർ ഇന്ന് 23-ാണ്. അവർ ആ യഥാർത്ഥ ഗ്രൂപ്പിൽ വന്ന് വോയിസ് വിട്ടത് 21-ാം തീയതി രാത്രി 11 മണിക്കാണ്. അതിനുശേഷം ഒരൊറ്റ മൗലവിമാരും വന്നിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ കുപ്രചരണങ്ങളാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ, സത്യം മനസ്സിലാക്കുക. ഇവർ ഈ സംവാദത്തിൻ്റെ പേരിൽ എനിക്കെതിരെ നടത്തിയ ഈ തെറിപ്പാട്ടുകളും തെറിപ്പൂരങ്ങളും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വഴി നിങ്ങൾക്ക് കാണാം. ധാരാളം മൗലവിമാർ എന്നെ ഫ്രാഞ്ചിയേട്ടനെന്നും മുഫ്തി മൗലവി എന്നും, സുബ്ഹാനല്ലാഹ്, എനിക്ക് അറുപ്പും വെറുപ്പുമുണ്ട്, എൻ്റെ വാപ്പയ്ക്കും എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ വല്യാപ്പയ്ക്കും എൻ്റെ വല്യാമ്മക്കും വരെ വിളിച്ച ധാരാളം തെറികളും തെറിപ്പാട്ടുകളും ഭരണിപ്പാട്ടുകളും ഒരുപാടുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ കൊടുത്താൽ ക്ലിപ്പ് വീഡിയോ വലുതാകും എന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം സ്ക്രീൻഷോട്ടുകളും തെറിപ്പൂരങ്ങളും മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇവരാണോ മുവഹ്ഹിദുകൾ? തൗഹീദ് പറയാൻ, തൗഹീദ് പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വരുന്ന ഇവരാണോ മുവഹ്ഹിദുകൾ? നിങ്ങൾ കാണുക വീഡിയോയിലൂടെ ഈ ഇവരുടെ തെറിപ്പൂരങ്ങളും എൻ്റെ വാട്സപ്പിൽ കമൻ്റായി ഇട്ട തെറിപ്പാട്ടുകളും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഓരോ ഫോട്ടോ വഴി നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല, അവസാനം ഈ മൗലവി, ജിന്നി വിഭാഗത്തിലെ മൗലവി നടത്തിയ തെറിപ്പാട്ട് കണ്ടുകൊണ്ട് ഇവരുടേത് തന്നെ മറ്റൊരു ഗ്രൂപ്പായ KNM വിഭാഗത്തിലെ ഒരു മൗലവി അദ്ദേഹത്തെ തിരുത്തുകയും ചെയ്യുന്നു. ആ വീഡിയോ, ആ ക്ലിപ്പും അതേ ഗ്രൂപ്പിൽ തന്നെ ഇദ്ദേഹത്തെ തിരുത്തുന്ന, അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തുന്ന ക്ലിപ്പും മനസ്സിലായ പള്ള കിട്ടാൻ വരുമ്പോ അതറിയില്ല. പിന്നെ ഇബിനെ കുബൂരി എന്ന് വിളിച്ച കുബൂരിയുടെ ചെറുമോനെ, അതായത് നിന്റെ ഉപ്പുപ്പ കുബൂരിയാണെന്ന് മനസ്സിലായ, നിന്റെ വാപ്പാടെ വാപ്പ കുബൂരിയാണെന്ന്, ഇബിനെ കുബൂരിനെ നീ എന്റെ വാപ്പ കുബൂരിയാന്ന് വിളിച്ചപ്പം നിന്റെ വാപ്പാടെ വാപ്പ കുബൂരിയാന്നുള്ളതിന്റെ അർത്ഥമാണ് കുബൂരിയുടെ ചെറുമോനെ എന്ന് വിളിക്കുന്ന, ബഹുമാനത്തോടെ വിളിക്കുന്നതാണ്. എടാ പടു കുബൂരി ജാഹിലേ, എന്തുവാണ് നൗഷാദ് എഴുതിയതിന്റെ മറുവാദം? നീ എഴുതിയത് എന്തുവാ? ഒന്ന് കാണട്ടാ അതിന്റെ മറുവാദമാകുന്ന എങ്ങനെയാടാ? പടു ജാഹിലേ, അത് മറുവാദമാകുന്ന എന്തുവാ? മറുവാദമാകുന്ന എങ്ങനെയാണ് താങ്കളുടെ രൂപത്തിനും ഭാവത്തിനുമുള്ള ഭാഷ എങ്ങനെ നിങ്ങൾ മാറുക? നിങ്ങൾ തൗഹീദിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എങ്ങനെ ഭാഷ മാറുക? നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ വരാൻ പാടില്ലല്ലോ. അല്ലേ, തെരുവിൽ ചീത്ത പറയുന്ന ഒരാളെ ഭാഷ വരാൻ പാടില്ലല്ലോ. നിങ്ങൾ തൗഹീദിന് അധിഷ്ഠിതമായ രീതിയിൽ സംസാരിക്കണം. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. അതൊന്നും അല്ലാതെ നിങ്ങൾ കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാണോ തൗഹീദ്? അല്ലല്ലോ. എങ്ങനെ ഭാഷ മാറുക?
എല്ലാവർക്കും കോപങ്ങളൊക്കെ ഉണ്ടാവും, ആ കോപത്തിനൊക്കെ അടക്കി നല്ല രീതിയിൽ സംവദിക്കില്ലല്ലേ ഒരു സംവാദ ഗ്രൂപ്പിൻ്റെ വിജയത്തിനുള്ള പടി. അല്ലാതെ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ വേണ്ടാത്തതൊക്കെ തോന്നിയ ദിവസങ്ങളൊക്കെ വിളിച്ച് പറയുക, അതാണോ സംവാദം? അതാണോ തൗഹീദ്? അതാണോ തൗഹീദ് പ്രസ്ഥാനം? അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളൊരു വളരെ അറിവില്ലാത്തൊരു ആളാണ്. നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഗ്രൂപ്പിൽ വരുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളൊക്കെ ഇതേപോലെയുള്ള ഗ്രൂപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ലല്ലോ, ആകെ കൺഫ്യൂഷൻ ആവുമല്ലേ സഹോദര, അല്ലേ?